ചക്ക മാങ്ങ വാഴപ്പഴം പപ്പായ പാഷൻ ഫ്രൂട്ട് പേരയ്ക്ക സപ്പോട്ട ചാമ്പയ്ക്ക ലവിലവി ഇലുമ്പിപ്പുളി കാരംബോള തുടങ്ങിയ ഫലവൃക്ഷങ്ങളാൽ സമൃദ്ധമാണ് കേരളീയ പുരയിടങ്ങൾ. വർഷത്തിൽ വിവിധ കാലങ്ങളിലായി ലഭ്യമാകുന്ന ഈ ഫലവർഗ്ഗങ്ങളും മറ്റും അതാത് സമയങ്ങളിൽ വിളവെടുത്ത് സംസ്കരണവും മൂല്യവർദ്ധനവും നടത്തിയാൽ ഒരു വർഷത്തേക്ക് ആവശ്യമായ വസ്തുക്കൾ വീട്ടിൽ ലഭ്യമാക്കാൻ കഴിയും. ഇതുകൂടാതെ വ്യാവസായിക കൃഷിയിലും വിളവെടുപ്പ് സമയത്തും അതിനുശേഷവും ധാരാളം പച്ചക്കറി പഴവർഗ്ഗങ്ങൾ പാഴായി പോകുന്നുണ്ട്. ഇവയുടെ സമഗ്രമായ സംസ്കരണത്തിനുള്ള സാധ്യതകളാണ് KVK പരിശീലനങ്ങളിലൂടെ കർഷകരെയും സംരംഭകരെയും പരിചയപ്പെടുത്തുന്നത്. വീട്ടമ്മമാർ, യുവാക്കൾ, കർഷക സംഘങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, വിദ്യാർത്ഥികൾ എന്നിങ്ങനെ പ്രായഭേദമന്യേ പരിശീലനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. പഴം പച്ചക്കറി സംസ്കരണത്തിന് അനുയോജ്യമായ മാതൃകകൾ നമ്മുടെ കേന്ദ്രത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. പഴങ്ങളും പച്ചക്കറികളും തരംതിരിച്ച് അണുനശീകരണം നടത്തി മുറിച്ച് ആകർഷകമായി പാക്ക് ചെയ്ത് റെഡി ടു ഈറ്റ് അഥവാ റെഡി ടു കുക്ക് രൂപത്തിൽ ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന് ലഘു സംസ്കരണം നടത്തിയാൽ മതി. മിച്ചമുള്ളവ തണുപ്പിച്ച് സൂക്ഷിച്ച് പൾപ്പാക്കുകയോ ഉണക്കുകയോ ചെയ്യാം. ഒരു ഫ്രൂട്ട് ബൗൾ തയ്യാറാക്കുന്നതിന് വിവിധ ഇനം പഴങ്ങൾ ആകർഷകമായി മുറിച്ച് പാക്ക് ചെയ്യാം. അതുപോലെ സാമ്പാർ, അവിയൽ, തോരൻ, മെഴുക്കുപുരട്ടി, പുഴുക്ക് എന്നിവയ്ക്കുള്ള പച്ചക്കറി കൂട്ടുകളും തയ്യാറാക്കി വൃത്തിയാക്കി കഴുകി പാക്ക് ചെയ്ത് തണുപ്പിച്ച് വിപണനം ചെയ്യാം. വളരെ പെട്ടെന്ന് അഴുകി നശിക്കാനിടയുള്ള പഴങ്ങളെ പൾപ്പാക്കിയും പച്ചക്കറികളെ ഉണക്കിയും പ്രാഥമിക സംസ്കരണം നടത്തി സൂക്ഷിക്കാം. പഴങ്ങളുടെ സ്വഭാവമനുസരിച്ച് അവയുടെ പൾപ്പ് ചൂടാക്കിയോ അരച്ചെടുത്തതിനു ശേഷം രാസ സംരക്ഷകങ്ങൾ ചേർത്തോ റിട്ടോട്ട് ചെയ്തോ ഫ്രീസ് ചെയ്തോ സംഭരിക്കാം. പൾപ്പ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന സ്ക്വാഷ്, ജാം, സോസ്, ഹൽവ, റെഡി ടു സെർവ് ഡ്രിങ്ക് എന്നിവ ഹ്രസ്വകാല സൂക്ഷിപ്പ് ഗുണമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഡ്രൈ ഫ്രൂട്ടുകൾ, പഴങ്ങളുടെ പൾപ്പിൽ നിന്നും തെര, ഉപ്പിലിടാവുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, അവയിൽ നിന്നും അച്ചാർ, ഉപയോഗയോഗ്യമായ ഭാഗങ്ങൾ ഉപയോഗിച്ച് വൈൻ, വിനാഗിരി, പച്ചക്കറികളിൽ നിന്നും കൊണ്ടാട്ടം, വറ്റൽ എന്നിങ്ങനെ ദീർഘകാല സൂക്ഷിപ്പ് ഗുണമുള്ള ഉൽപ്പന്നങ്ങളും തയ്യാറാക്കാം. ഈ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പപ്പായ പൾപ്പ്, വെള്ളരി നീര് എന്നിവ ചേർത്ത് ബാത്ത് സോപ്പും പഴുത്ത പപ്പായ, വെള്ളരി എന്നിവ ഉണക്കിപ്പൊടിച്ച് ഫേസ് പാക്കും നിർമ്മിക്കാം. ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 2002 മുതൽ പഴം പച്ചക്കറി സംസ്കരണത്തിനുള്ള പരിശീലന പരിപാടികൾ നൽകി വരുന്നു. കർഷകർ, കർഷക സംഘടനകൾ, യുവാക്കൾ, സംരംഭകർ, വീട്ടമ്മമാർ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങി പ്രായഭേദമന്യേ ആർക്കും ഈ പരിശീലന പരിപാടികൾ പങ്കാളികളാകാം. ഓരോ വിളയ്ക്കും അനുയോജ്യമായിട്ടുള്ള സാങ്കേതികവിദ്യകളും ഉൽപ്പന്ന നിർമ്മാണ മാതൃകകളും ഈ കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പരിശീലനാനന്തരം ഉൽപ്പന്നം മാർക്കറ്റിൽ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ, ഓരോ ഉൽപ്പന്നത്തിനും ആവശ്യമായി വരുന്ന രജിസ്ട്രേഷനുകൾ, അവയുടെ പാക്കിംഗ്, ലേബലിംഗ്, തുടർന്ന് യൂണിറ്റ് സജ്ജമാക്കുമ്പോൾ അവയ്ക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന മെഷീനറികൾ, അവയുടെ പരിപാലനം, മെഷീനറി വാങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ലോണുകൾ, എവിടെ നിന്നെല്ലാം സംഘടിപ്പിക്കാം, എങ്ങനെ പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കാം എന്നിങ്ങനെയുള്ള വിവരങ്ങളും പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.